പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് കൺവെർജൻസ് ഓഫ് IFRS, ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള കൺവെർജൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഏതൊരു ഓർഗനൈസേഷനും ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഒരു മാസത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ആ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ തങ്ങളുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാനേജ്മെൻറ്റിനോ അതിൽ എക്സ്റ്റേണൽ അതോറിറ്റി അതായത് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ മുമ്പാകെ ഷെയർ ചെയ്യപ്പെടാറുണ്ട്, സബ്മിറ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെ പരസ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പല രീതിയിൽ ഓരോ കമ്പനിയും അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക റൂൾസും ഒരേപോലെ യൂണിഫോമിറ്റി ഒക്കെ വരുത്താൻ വേണ്ടി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഏത് ലാംഗ്വേജിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. ഇപ്പം മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ്, ഹിന്ദി, ഇതിനൊക്കെ ടെൻസുകളും പാസ്റ്റ് ഫ്യൂച്ചർ പ്രസൻറ്റ് ടെൻസുകൾ പല രീതിയിലുണ്ട്, ഉപയോഗിക്കുന്ന രീതികൾ പല രീതിയിലുണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ടൻസിക്കും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ലോകത്താകമാനമുള്ള അക്കൗണ്ടൻസി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സെറ്റ് ഓഫ് റൂൾസ്, ഒരേ പ്രിൻസിപ്പിൾസ്, ഒരേ കൺവെൻഷൻസ്, ഒരേ കൺസെപ്റ്റ്, ഇതൊക്കെയാണ് ഗ്യാപ്പിൻ്റെത്. അതേപോലെ തന്നെ ഇതിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ലോകത്താകമാനമുള്ള എല്ലാവർക്കും അക്കൗണ്ടൻസി ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റൂൾസ്, അതാണ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് അർത്ഥം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് അർത്ഥമാകും. ഇറ്റ് ഈസ് എ സെർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ബി ഫോളോഡ് ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി അപ്രോച്ചസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഒരേ സെറ്റ് ഓഫ് റൂൾസും ഗൈഡ് ലൈൻസും കൊടുക്കുക. എന്തിൽ? അക്കൗണ്ടൻസി ചെയ്യുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യത്തിലും എല്ലാവർക്കും യൂണിഫോമിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഒരേപോലത്തെ റൂൾസും ഗൈഡ് ലൈൻസും കൊടുക്കുക. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അത് ആദ്യമാക്കി ഉണ്ടാക്കിയത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ASB എന്ന് പറഞ്ഞൊരു ബോർഡ് 1977 ഉണ്ടാക്കുകയും അവർ ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിർമ്മിക്കുകയും ചെയ്തു. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS എന്ന് പറയും, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഐ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വൺ, AS1, AS2, AS3 എന്ന് പറഞ്ഞ ഓരോ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ അവരുടേതായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും അമേരിക്കൻ നാടുകളിൽ, അങ്ങനെ ഓരോ രാജ്യത്തും അവരുടേതായ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് ചെയ്തത് ICAI എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ബോർഡിനെ സെറ്റപ്പ് ചെയ്ത് 1977-ലാണ്. അതോടുകൂടി ഇന്ത്യയിലുള്ള ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അക്കൗണ്ട്സിനെന്ത് ഒരു പ്രത്യേക റൂൾസും റെഗുലേഷനും വന്നു. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പ് ഒരു വൈഡ്ലി കൺസെപ്റ്റാണ്, ഒരു വൈഡ് കൺസെപ്റ്റാണ്. അതിൽ AS ഉണ്ട്, INDIAS ഉണ്ട്, IAS ഉണ്ട്, IFRS ഉണ്ട്. AS എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ്റെ മാത്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് AS. അതേപോലെ തന്നെ INDIAS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, INDIAS എന്ന് പറയും. IAS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്.
ഇതൊക്കെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ അകത്ത് വരുന്നതാണ്. ഗ്യാപ്പ് എന്ന് പറയുന്ന ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വൈഡ് കൺസെപ്റ്റാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നാഷണൽ ഗ്യാപ്പുണ്ട്, ഇൻ്റർനാഷണൽ ഗ്യാപ്പുണ്ട്. നാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവരുടേതായ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും റൂൾസും ഉണ്ട്. അതിനെ നാഷണൽ ഗ്യാപ്പ്, അതിനൊരു ഉദാഹരണമാണ് ഇന്ത്യൻ്റെ AIS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ AIS എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്, മറ്റു വിദേശ രാജ്യങ്ങളിലൊന്നും അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന അക്കൗണ്ട്സിന് എല്ലാത്തിനും യൂണിഫോമിറ്റി വരാൻ വേണ്ടി ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ല ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ടാക്കിയതാണ് AIS ഇന്ത്യയിൽ. ഇൻ്റർനാഷണൽ ഗ്യാപ്പിന് ഉദാഹരണമാണ് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. യു കെയിൽ അവർ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. UKയിലെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നതാണത്. അത് സെവറൽ അദർ യൂറോപ്യൻ യൂണിയൻ കൺട്രീസും IAS ആണ് ഫോളോ ചെയ്യുന്നത്. അത് അവരുടേതായത് മാത്രമാണ്. ഈ ഇൻ്റർനാഷണൽ ഗ്യാപ്പിൻ്റെ ഒരു ന്യൂവർ വേർഷനാണ് ഈ IFRS എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അവരുടെ ഒരു ന്യൂ വേർഷനാണ്. വിദേശ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയതാണ് IFRS. അപ്പോൾ ഇന്ത്യ IFRS ഇൻ ദ ലൈറ്റ് ഓഫ് IFRS ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയൊരു പുതിയ വേർഷനാണ് IndAS IndAS ഇന്ത്യൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യൻ്റെ ആദ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് AIS. അത് ഇന്ത്യയിൽ മാത്രം ഉള്ളതാണ്. അതിനെ ഇന്ത്യ IFRS വരവോടുകൂടി ഇന്ത്യൻ്റെ സ്റ്റാൻഡേർഡ്സിൽ ചില വ്യത്യാസങ്ങൾ ഇന്ത്യ വരുത്തേണ്ടായി. അതിനെയാണ് IndAS എന്ന് പറയാം. അത് ഇന്ത്യൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു പുതിയ വേർഷനാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ലോകത്ത് ഏത് രാജ്യത്തിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലോബലൈസേഷന് ശേഷം വരികയുണ്ടായി. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാൻ കഴിയാറില്ല. കാരണം അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേറെയും ഇന്ത്യൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേറെയുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് IFRS. അപ്പോൾ വിദേശികൾക്കും ഇന്ത്യയിലെ അക്കൗണ്ടിങ് ബുക്സുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ അക്കൗണ്ട് ബുക്സ് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ലോകത്തുള്ള എല്ലാവർക്കും ഒരേ യൂണിഫോമിറ്റി, അക്കൗണ്ട്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒരേ യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് IFRS. ഇന്ത്യ അതിൻ്റെ ലൈറ്റിൽ ഇന്ത്യക്കായിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ IndAS എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് IFRS വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. AIS എന്ന് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചിലതാണ് ഞാനിവിടെ പറയുന്നത്. ഇതിപ്പോൾ IndAS വന്നു, IFRS വന്നതിന് ശേഷം, IFRS കൺവേർജ് ചെയ്തതിന് ശേഷം, IFRS കൂടിച്ചേർന്നതിന് ശേഷം ഇന്ത്യക്കാർ ഇന്ത്യക്ക് ഉണ്ടാക്കിയത് IndAS IndAS എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ പലതും മാറിയുണ്ട്, ചിലതൊക്കെ അതേപോലെ നിലനിർത്തിയുണ്ട്. പഴയതാണേത് AIS എന്ന് പറയും. ആ അക്കൗണ്ടിങ് ആ പഴയതിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. AIS 1 അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോസിനെ കുറിച്ചാണ് AIS 1 പ്രതിപാദിക്കുന്നത്. എങ്ങനെ അക്കൗണ്ടിങ് പോളിസീസ് ഡിസ്ക്ലോസ് ചെയ്യണം. AIS 2 എങ്ങനെ ഇൻവെൻട്രി വാല്യൂ ചെയ്യണം. AIS 2 അത് പറയുന്നു. AIS 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് IndAS വന്നതിന് ശേഷം ചിലപ്പോൾ IndAS 1 ചിലപ്പോൾ ഇത് ഒന്നാമത്തെ എന്താണ് AIS 1 അത് തന്നെയാവും. ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഏതുമായി ബന്ധപ്പെടുത്തിയ മാറ്റങ്ങൾ IFRS എന്താണോ IFRS 1 പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് IndAS AIS മാറ്റം വരുത്തി IndAS ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ AIS 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, AIS 4 കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്, AIS 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എങ്ങനെ ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ AIS 7 അക്കൗണ്ടിങ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്ട്സ്, AIS 8 അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ IFRS ഉത്ഭവത്തോടുകൂടി ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പല വ്യത്യാസങ്ങളും ഇന്ത്യ വരുത്തുകയുണ്ടായിട്ടുണ്ട്. അതാണ് IndAS എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ വിദേശികൾക്ക് ഇന്ത്യയുടെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാനും അവരുമായി ബന്ധപ്പെടുത്തി അത് മനസ്സിലാക്കാനും വേണ്ടിയാണ്.
നമ്മുടേതും അമേരിക്കക്കാർ, ഉദാഹരണത്തിന് അമേരിക്ക ആവട്ടെ, മറ്റു ബ്രിട്ടൻ രാജ്യങ്ങളും മറ്റു വിദേശ രാജ്യങ്ങളാവട്ടെ, അവരുമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ഇന്ത്യൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് യാതൊരു വിധ ബന്ധവുമില്ലായിരുന്നു. ആ ബന്ധം വരുത്തുന്നതിന് വേണ്ടി ഇന്ത്യക്കാരും വിദേശികളും എല്ലാവരും കൂടി ഉണ്ടാക്കപ്പെട്ട ഒന്നാണ് IFRS എന്ന് പറയുന്നത്. ഓക്കെ, IFRS ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ ഒരേപോലെ ആക്കി എന്ന് തന്നെ പറയാം. നമുക്കിനി IFRS കൺവേർജൻസിൻ്റെ മീനിങ് എന്താ നോക്കാം. IFRSൻ്റെ കൺവേർജൻസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്താകമാനം ഇൻ്റർനാഷണലായിട്ട് എല്ലാവർക്കും ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് IFRS കൺവേർജൻസ് കൊണ്ട് അർത്ഥമാകുന്നത്. ലോകത്തുള്ള എല്ലാവർക്കും, ലോകത്ത് ആരൊക്കെ അക്കൗണ്ട്സ് ചെയ്യപ്പെടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേ സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകുക. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അമേരിക്കയിലും ബ്രിട്ടനിലും ഫിൻലാൻഡിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രിപ്പയർ ചെയ്യാം. എല്ലായിടത്തും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുകയും ആ പ്രിപ്പയർ ചെയ്തത് ഒരേപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് IFRS കൺവേർജൻസ് കൊണ്ട് ലോകം ആകമാനം ആഗ്രഹിക്കുന്നത്. അതാണ് IFRS കൺവേർജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പല ബെനിഫിറ്റുകളുണ്ട്, ലോകത്തിന് പല ബെനിഫിറ്റുകളും ഒരു അത് അഡോപ്റ്റ് ചെയ്യുന്ന ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും. ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്കോണമിക്ക് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. ഒന്ന്, അതിൻ്റെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വർദ്ധിപ്പിക്കാൻ, ഒരു രാജ്യത്തിൻ്റെ ബിസിനസ് അതിൻ്റെ ഗ്രോത്ത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ഇന്ത്യക്ക് ഏത് വിദേശ രാജ്യങ്ങളിൽ വേണ്ടുപോയി വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് തുടങ്ങാം. ഏത് വിദേശ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തും ഇന്ത്യയിൽ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം, ഇൻവെസ്റ്റ്. കാരണം അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഒക്കെ ഒരേപോലെയാണ്. അതൊന്ന്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ലോകത്താകമാനമുള്ള ക്യാപിറ്റൽ മാർക്കറ്റിനെ, മൂലധന മാർക്കറ്റിനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാനും ഇത് സാധിക്കും. ഇൻക്രീസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഏത് രാജ്യത്തിനും എപ്പോൾ വേണമെങ്കിലും ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് ഇത് നല്ല രീതിയിൽ എൻഷുർ നടത്തപ്പെടും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ അത് ഈസിയാക്കും. അതേപോലെ തന്നെ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ഏത് രാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഫോറിൻ ക്യാപിറ്റൽ, വിദേശ മൂലധനം വരാനുള്ള സാധ്യതയുണ്ട്. IFRS വന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇനി ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റാണ്? ബെനിഫിറ്റ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഒന്ന്, ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലി. ലോകത്താകമാനമുള്ള ഇൻവെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വിദേശിക്ക് ഇന്ത്യയിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കേണ്ടി വരും. അത് വായിച്ചു നോക്കാനും മനസ്സിലാക്കാനും IFRS വരുന്നതോടുകൂടി ആ വിദേശത്തും എല്ലായിടത്തും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെയുണ്ട്, ഏതൊക്കെ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയും. ദെൻ കോൺഫിഡൻസ് ഇൻ ഹൈ ക്വാളിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എല്ലാവർക്കും ഒരേപോലെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഇതിലൊരു ഹൈ ക്വാളിറ്റി ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഹൈ ക്വാളിറ്റി ഉണ്ടാവും. കാരണം ഇത് ചിന്തിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇനി ഓരോ ഇൻഡസ്ട്രിക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്? ഫസ്റ്റ് വൺ, ഫോറിൻ മാർക്കറ്റിൽ നിന്നും വളരെ തുച്ഛമായ ലോവർ കോസ്റ്റിന് ഫിനാൻസ് കിട്ടും, ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ആ മാർക്കറ്റിന്, ആ ഇൻഡസ്ട്രി കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ദെൻ ഈ ഉപയോഗിച്ച്, ഈ മൂലധനം ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുകയും ഒരു നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ടൊക്കെ ഇൻഡസ്ട്രീസിന് നടത്താൻ വേണ്ടി കഴിയുകയും ചെയ്യും.
അപ്പോൾ ഇത്തരം ബെനിഫിറ്റുകളൊക്കെയാണ് IFRS കൺവേർജ് ചെയ്യുന്നതോടുകൂടി, IFRS ലോകത്താകമാനം അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി രാജ്യങ്ങൾക്കും മറ്റു കമ്പനികൾക്കും കിട്ടുന്ന നേട്ടങ്ങൾ. അപ്പോൾ IFRS കൺവേർജൻസ് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന AS ഇന്ത്യ മാറ്റിയിട്ട് IND AS മാറിയത്. ഇത് വരുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിൽ കൂടുകയും ചെയ്യും.